നിങ്ങളീ കല്യാണ ഉടുപ്പൊന്നും അഴിച്ചു വെച്ചില്ലേ? ഞങ്ങള് ഫോട്ടോ സ്റ്റുഡിയോ വരെ ഒന്ന് പോയിരുന്നു, ഒരു കല്യാണ ഫോട്ടോ എടുക്കാൻ, വെഡിങ് ഫോട്ടോ. ഗുഡ്, യങ് കപ്പിൾ, ഐ ആം എക്സ്ട്രീംലി ഹാപ്പി. മറിയാമ്മ, മറിയാമ്മ, അവർക്ക് വൈൻ കൊടുക്കും. എന്തായി ഇന്റർവ്യൂ കഴിഞ്ഞു? പറയൂ. കഴിഞ്ഞു. രാജു, IAS. I love you, darling. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷം നിറഞ്ഞ ദിവസമാണ്. നീ ഒരു യജ്ഞം പൂർത്തിയാക്കിയിരിക്കുകയാണ്. ഇരിക്കണ്ട, ഇരിക്കണ്ട, ഡ്രസ് മാറിയിട്ട് കുളിച്ചിട്ട് വരൂ. കുളിച്ചിട്ട് ഡ്രസ് മാറാം. ഡ്രസ് മാറാതെയാണോ കുളിക്കുന്നത്? ഓ, കുളിക്കാനുള്ള ഡ്രസ് മാറ്റം. പക്ഷേ അതിലൊരു കുഴപ്പമുണ്ടല്ലോ. എന്ത് കുഴപ്പം? ഈ ബാത്റൂമിൽ ഞാൻ ഒറ്റയ്ക്ക് കുളിച്ചിട്ടേയില്ല. എന്നാൽ ഇന്ന് മുതൽ ഒറ്റയ്ക്ക് കുളിച്ച് ശീലമാക്കണം. എനിക്ക് അടുക്കളയിൽ അല്പം ജോലിയുണ്ട്. അപ്പോ ഊണ് കഴിക്കുന്ന മാത്രം ഒന്ന് ചേർന്ന്. ഊണ് കഴിക്കുന്നത് തനിച്ചായാലും മതിയായിരുന്നു. ഇന്റർവ്യൂവിന്റെ വിശേഷങ്ങളെല്ലാം വിസ്തരിച്ച് പറയൂ, എനിക്കെല്ലാം കേൾക്കണം. പറയൂ. അതിന് ധാരാളം സമയമുണ്ടല്ലോ. പൊതുവെ എല്ലാം എനിക്ക് അനുകൂലമായിരുന്നു. എനിക്ക് വലിയ ഉത്കണ്ഠയായിരുന്നു. ഇപ്പോൾ എന്തൊരു ആനന്ദം. ഇന്ന് മുതൽ നമുക്ക് നമ്മുടെ മധുവിധ തുടങ്ങിക്കളയാം. മധുവിധ കഴിഞ്ഞില്ലേ? അത് നിയന്ത്രണ വിധേയമായ മധുവിധമായിരുന്നല്ലോ. ശരി, നിയന്ത്രണം വിട്ട മധുവിധ തുടങ്ങിക്കളയാം. ട്രെയിനിങ്ങിന് പോകുന്നത് വരെ ഞാൻ ലീവ് എടുക്കാം. ഓക്കെ ഓക്കെ. അപ്പോ ഞാൻ ട്രെയിനിങ്ങിന് പോകുന്ന മുമ്പ് അടുത്ത തലമുറയ്ക്ക് ജന്മം നൽകിയിരിക്കും അല്ലേ? കഴിക്കാൻ എന്തുണ്ട്? അവിടെ ഒന്നുമില്ല, വിശക്കുന്നല്ലേ. കുളിച്ചിട്ട് വന്നാൽ ആഹാരം തരാം. പോയി കുളിച്ചിട്ട് വരൂ. മുമ്പൊക്കെ എന്റെ ഭാര്യ എന്റെ കൂടെ കുളിക്കുകയായിരുന്നു. അങ്ങനെ ഇപ്പൊ സൂയിക്കണ്ട, ഒറ്റയ്ക്ക് അങ്ങ് കുളിച്ചാ മതി. കുളിച്ചിട്ട് വരാനാണ് പറഞ്ഞത്. പുതിയ ഭക്ഷണം എന്തെങ്കിലും ഉണ്ടാക്കണ്ടേ? എന്തിനാ, ചപ്പാത്തി അരച്ച് വാങ്ങിക്കൊണ്ടല്ലോ, അത് മതി. എന്നാൽ ചായ തിളപ്പിക്കട്ടെ. എനിക്ക് വേണ്ട, നിനക്ക് യാക്കം ഉണ്ടെങ്കിൽ തിളപ്പിച്ചോ. യാക്കം തുടങ്ങിയിട്ടില്ല. എങ്കിൽ തിളപ്പിക്കണ്ട. നാളെ കൂടെ എനിക്ക് അവധിയുണ്ടല്ലോ. നമുക്ക് ഒരുമിച്ച് വീട്ടിൽ പോയി അച്ഛനെ ഒന്ന് കാണണം. ആരുടെ അച്ഛൻ? ഞാനും അത് വിചാരിച്ചു. നമ്മുടെ ബന്ധം വൃത്തികെട്ടതല്ലായിരുന്നുവെന്ന് അച്ഛൻ ഇപ്പോഴെങ്കിലും ബോധ്യമാകട്ടെ. ഞാൻ അതല്ല പറഞ്ഞത്. ജോലിയിൽ പ്രവേശിക്കുന്നതിന് മുൻപ് അച്ഛന്റെ അനുഗ്രഹം വാങ്ങണം.